അപ്പോൾ ഇനി നമുക്ക് കിച്ചൺ കാണാം. കിച്ചന്റെ ഡോർ ചെയ്തിരിക്കുന്ന മഹാഗണി വുഡിലാണ്. ഈ ഒരു വീടിൻ്റെ കിച്ചനാണ് കേട്ടോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. സാധാരണ എപ്പോഴും നമ്മൾ ഹോം ടൂർ കണ്ടിട്ടായിരിക്കും കിച്ചൻ കാണുന്നത്. ഇന്ന് ആദ്യം തന്നെ കിച്ചനാണ് കാണിക്കുന്നത്. ഇതിന് ശേഷം നമുക്ക് ഈ വീടിൻ്റെ ഹോം ടൂർ കാണാം. ഫുൾ ഡീറ്റെയിൽസ് അപ്പോൾ ആ ഒരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു ഹൈലൈറ്റ്സ് കാണിക്കുന്നതെന്ന് മാത്രം. നല്ല അടിപൊളിയായിട്ട് ഇൻറ്റീരിയറൊക്കെ ചെയ്തൊരു വീടാണ്. എല്ലാം നല്ല ഭംഗിയായിട്ട് നല്ല ഫിനിഷിങ്ങിലാണ് കേട്ടോ ഇവിടുത്തെ വർക്ക്സ് എല്ലാം തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ കിച്ചനിലോട്ടുള്ള എൻട്രൻസ്. ഡൈനിങ്ങിൽ നിന്നാണ് കിച്ചനിലോട്ടുള്ള എൻട്രൻസ് വരുന്നത്. എൻ്റെ ബെഡ്റൂംസൊക്കെ 5 ബെഡ്റൂമോടുകൂടിയ വീടാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഹോം ടൂർ വീഡിയോയിൽ കാണാം. വീടിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ കിച്ചനിലോട്ട് പോവാം. ഇതാണ് ഇവിടുത്തെ കിച്ചൻ. മനോഹരമായി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു മോഡുലാർ കിച്ചനും കൂടെ തന്നെ ഒരു വർക്കിംഗ് കിച്ചനും വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഇവിടെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് പറ്റിയ രണ്ട് ചെയർസും നല്ല ഹൈറ്റിലുള്ള ചെയർസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ടും ഈ ഒരു പോർഷൻ യൂസ് ചെയ്യാവുന്നതാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ ഇവിടെ ഒരു ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ കബോർഡ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് മറൈൻ പ്ലൈവുഡിലാണ്, 710 ഗ്രേഡിലാണ്. എന്നിട്ട് മൈക്ക ഒട്ടിച്ചു കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഇവിടെ കൗണ്ടർ ടോപ്പിലെല്ലാം നാനോ വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഫേബറിന്റെ ഹുഡ് ആൻഡ് ഹോബ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരു മോഡുലാർ കിച്ചന് വേണ്ട എല്ലാ രീതിയിലുള്ള കബോർഡ്സും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലായിട്ടാണ് ഇവിടെ ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കബോർഡ്സിൽ 16 mm തിക്നെസ്സിലുള്ള പ്ലൈവുഡില് 1 mm തിക്നെസ്സിലുള്ള മൈക്കയാണ് ലാമിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫ്ലോറിലായിട്ടൊക്കെ മാറ്റ് ഫിനിഷ് ടൈൽസ് തന്നെയാണ് വന്നിട്ടുള്ളത്. മുകളിലായിട്ടുള്ള പോർഷനിൽ ഫുൾ ബോഡി ടൈൽസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം തന്നെ സ്ലീക്കിൻ്റെയും എപ്കോയുടെയും ആക്സസറീസ് ആണ്. എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടുത്തെ കബോർഡ്സും ഡ്രോയേഴ്സും ഒക്കെ ഒന്ന് കാണാം. ഫസ്റ്റ് തന്നെ കട്ട്ലറി യൂണിറ്റ് ആണിത്. അപ്പോൾ ഈ കിച്ചനും വീടും ഒക്കെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ജെ പ്രോപ്പർട്ടീസ് ആണ്. അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു കബോർഡ് ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് തുറക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്താൽ അത് തുറന്ന് വരും. ഞാനത് കാണിച്ചു തരാം. ഞാൻ ഫസ്റ്റ് എല്ലാം തന്നെ ഇങ്ങനെ പിടിച്ചിട്ടായിരുന്നു തുറന്നിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി, കണ്ടില്ലേ? അപ്പോൾ തന്നെ നമുക്കത് ഓപ്പൺ ആയിക്കോളും. ഇവിടെ മുകളിലായിട്ടും ഈ ഒരു പോർഷനിലായിട്ടും കബോർഡ്സ് വരുന്നുണ്ട്.
ഇനി നമുക്ക് നേരെ വർക്കിംഗ് കിച്ചണിലോട്ട് പോകാം. ഇവിടെയും വർക്കിംഗ് കിച്ചണിലോട്ട് പോകുന്നിടത്തായിട്ട് ഡോറ് വന്നിട്ടുണ്ട്. ചെറിയൊരു സ്പേസിലാണ് ഇവിടുത്തെ വർക്കിംഗ് കിച്ചൺ വരുന്നത്. പക്ഷെ അത് നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വാളിനോട് ചേർന്ന് തന്നെ ഉള്ളിലോട്ട് സ്പേസ് വരുന്ന രീതിയിൽ ഇവിടെ സ്റ്റോറേജ് ഒരുക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിന് സ്ലൈഡിങ് ഡോർസ് കൊടുത്തിരിക്കുകയാണ്. അപ്പം മുമ്പിലോട്ട് തള്ളി നിൽക്കാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. താഴെയും അതുപോലെ തന്നെ സ്ലൈഡിങ് ഡോർസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ എല്ലാം തന്നെ 7103 മറൈൻ പ്ലൈവുഡ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് മൈക്ക ലാമിനേഷൻ കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു പോർഷനിലായിട്ട് ഇതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ എല്ലാം സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നുണ്ട്. മുകളിലായിട്ട് ഫുൾ ആയിട്ടും സ്റ്റോറേജ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഇതാ ഡബിൾ സിങ്ക് വരുന്നുണ്ട്. സൈഡ് പോർഷൻ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യാനും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പം നമ്മൾ വർക്കിംഗ് കിച്ചൺ കണ്ടു. ഈ ഒരു ബാക്ക് സൈഡ് ഉണ്ടല്ലോ, അത് ഞാൻ ഹോം ടൂറിൽ കാണിക്കാം കേട്ടോ. ബാക്ക് സൈഡിൽ എത്ര സ്പേസ് ഉണ്ടെന്നുള്ളതൊക്കെ ഹോം ടൂറിൽ കാണിക്കാം. അപ്പോൾ ഈ ഒരു കിച്ചനും വർക്കിംഗ് കിച്ചനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് പറയുക. അപ്പോൾ നിങ്ങൾ കിച്ചൺ പണിയാനിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, ഇവിടെയും കിച്ചണിലും മുകളിലായിട്ട് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ജിപ്സം വർക്കാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ വീടിന് ടോട്ടൽ എത്ര ആണ് ഇൻറ്റീരിയറിൻ്റെ കോസ്റ്റ് ആയിട്ടുള്ളതെന്നും ടോട്ടൽ കോസ്റ്റ് എത്ര ആണെന്നൊക്കെ ഞാൻ ഹോം ടൂർ വീഡിയോയിൽ വിശദമായിട്ട് പറയാം. അതുപോലെ ഈ ഒരു വർക്ക് ചെയ്തിട്ട് നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളീയൊരു വീഡിയോ കാണുന്ന സമയത്ത് ഓണമൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഹാപ്പി ഓണം. എല്ലാവരും സന്തോഷമായിട്ട് ഓണമൊക്കെ ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.